ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു 7 പേർക്ക് 70 രൂപ, 25 രൂപ വന്നിട്ട് പാർക്കിംഗ് ഫീസാണ്. ഒരു ഷട്ടറും കൂടെ തുറക്കാൻ വേണ്ടി പോകണം നമ്മൾ. പെട്ടെന്ന് സംഭവം താഴോട്ട്. അപ്പോൾ നമ്മൾ നെയ്യാർ ഡാം ഇതോ നേരെ കാണുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇതോ വരുന്നതേ ഉള്ളൂ. ഇതുവഴിയും താഴോട്ടിറങ്ങാം. ഇതുവഴി താഴോട്ടിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലോസ് അപ്പിൽ സംഭവം പോയി കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു എൻട്രി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ലയൺ സഫാരി പാർക്ക് കിട്ടും. നെയ്യാർ റിസർവോയർ, അത് തന്നെ. അവിടെ ലയൺ സഫാരി പാർക്ക് ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ പോയില്ലായിരുന്നു. ലയൺ സഫാരി പാർക്ക് ഇതോ നേരെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഡാമിൻ്റെ മുകളിൽ കൂടെ പോകുന്ന വിഷ്വൽസ് ആണ്. ഡാമിൻ്റെ മുകളിൽ കൂടെ പോകുന്ന വിഷ്വൽസ് ആണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. നെയ്യാർ ഡാം, ഡാം വേണ്ട, ഡാമിൻ്റെ മുകള് ഭാഗമാണ്. ഇവിടെയൊക്കെ നല്ല ആഴം കാണും. ഇതാണ് നമ്മുടെ നെയ്യാർ ഡാം. അപ്പോൾ നമ്മൾ നെയ്യാർ ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്, നെയ്യാർ ഡാം. അപ്പോൾ നമ്മൾ നെയ്യാർ ഡാമിൻ്റെ മുകളിൽ കൂടെ പോകുന്ന സമയത്താണ് അങ്ങ് അകലെയാണെങ്കിൽ നമുക്ക് ലയൺ സഫാരി പാർക്കൊന്ന് കാണാൻ പറ്റും. അപ്പോൾ നെയ്യാർ ഡാമിൻ്റെ ആ ഒരു ഷട്ടറിൻ്റെ ആ ഒരു മെയിൻ സ്പേസിൽ നമ്മളൊന്ന് നിൽക്കുകയാണ്. അത് സംഭവം ഒന്ന് കാണിച്ചുതരാം എന്താണെന്നുള്ളത്. ഷട്ടർ സംഭവം തുറന്നിട്ടുണ്ട് കേട്ടോ. സംഭവമുണ്ടോ, ഡാം തുറന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇവിടെ വരെ പോയിട്ട് തിരിച്ച് ഇതിലേക്കടെ ഇറങ്ങാം. ഷട്ടർ തുറന്നാണ് കേട്ടോ. വലിയ യന്ത്രമാണ് കേട്ടോ. വലിയ ചെയിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്. വെള്ളം ഗോഡാകുമ്പോഴേ ഈ ഷട്ടർ തുറന്ന് രണ്ട് ഷട്ടറുകളുണ്ട് രണ്ട് സൈഡ്. ഈ സൈഡ് തുറന്നിട്ടില്ല. ഉണ്ടോ എന്ത്? അങ്ങനെ അതെ, ഇവിടെ പോകാൻ പറ്റുമോ?
തുറന്നു തന്നെ നടക്കണോ? പക്ഷേ നമുക്ക് അവിടെ അത്ര അടുത്ത് കാണാൻ പറ്റില്ലല്ലോ വെള്ളം. അവിടെ ഒരു കുഴി ഉണ്ടെന്നാണ്, നമുക്ക് കുഴി ഒന്ന് നോക്കാം, താഴെ കാണാൻ പറ്റുമോ? കുഴിയുണ്ട്, കുഴി എന്തായാലും ലയൺ സഫാരി പാർക്കിൽ കയറാൻ പറ്റുന്നത് മോശമായിട്ട്. മൂന്നടത്ത് തുറക്കോ? ഈ സൈഡിൽ കൂടെ വരണം കേട്ടാ, നമുക്ക് വണ്ടി ഒന്ന് കറക്കി കൊണ്ടുവരണം. ഇതിലേ കൂടെ വരണം കേട്ടോ, അവിടെ നിന്ന് തന്നെ നല്ല രസമായിരിക്കും കാണാൻ. ഇവിടെ ഷട്ടറുണ്ട് കേട്ടോ, ഒന്ന് രണ്ടിടത്ത് സംഭവം ഷട്ടറുണ്ട്. മെയിനായിട്ട് ചെയിൻ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും അതിലേക്ക് കൂടെ പോയിട്ടുണ്ട്. ഡാം തുറന്നത് കറക്റ്റ് പാർക്കിൽ കാണാൻ വേണ്ടി വന്നത്. വാവ്, സൂപ്പർ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് നെയ്യാർ ഡാമിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ നെയ്യാർ ഡാമിനെ പറ്റിയുള്ള ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ താഴോട്ട് ഇറങ്ങണം. കറക്റ്റ് ഡാം തുറന്ന സമയത്ത് തന്നെയാണ് നമ്മൾ വന്നത്. വെള്ളം പോകുന്ന ആ ഒരു ഫോഴ്സ് നോക്കും, നല്ല സ്പീഡിൽ വെള്ളം പോകുന്നുണ്ട്. നടുക്കുള്ള സംഭവം തുറക്കാറായിട്ടില്ല. ഇപ്പൊ നമ്മൾ താഴോട്ട് പോകാൻ ഒരു ഷട്ടറും കൂടെ തുറക്കാൻ വേണ്ടി പോവുകയാണ് ഫ്രണ്ട്സ്. നമ്മൾ ഒരു ഷട്ടറും കൂടെ തുറക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പെട്ടെന്ന് സംഭവം താഴോട്ട് പോവാം. ഓക്കെ, കിടിലം കിടോ കിടിലം. അപ്പോൾ നമ്മളാണിതാ കറക്റ്റ് നെയ്യാർ ഡാമിൽ ഇതാ ഷട്ടർ സംഭവം തുറന്നിട്ടുണ്ട്. തുറന്ന സമയത്തുള്ള ഒരു വിഷ്വൽസ് ആണ് ഫ്രണ്ട്സ് നിങ്ങളിതാ ബാക്കിൽ കാണുന്നത്. ഒരു രക്ഷയില്ല, സംഭവം എന്താ ഷട്ടർ തുറന്നിട്ടുണ്ട്. ഷട്ടർ തുറന്ന ഒരു വിഷ്വൽസ് ആണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണിക്കുന്നത്.
അതോ അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ റിസ്ക് പരിപാടിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാർ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം, മെയിനായിട്ടുള്ള ഷട്ടറാണ്. ഇത് സംഭവം ഷട്ടറാണ്. ഷട്ടർ വഴി തുറക്കണം, മറ്റേ സൈഡ് വഴിയും സംഭവം വെള്ളം തുറക്കും കേട്ടോ. നല്ല ആഴമുണ്ട്. സൈഡെല്ലാം കണ്ട പൊട്ടി പൊളിഞ്ഞ് കിടപ്പുണ്ട്. തുറക്കുന്ന സമയത്ത് ഈ സൈഡിൽ കൂടെ അങ്ങ് പോകും. സംഭവം പൊളി വൈബ്. ഓക്കെ, നെയ്യാർ ഡാം. ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യണം. ഇടിലായിരിക്കും ഡാം തുറന്നു കഴിഞ്ഞാൽ തേഞ്ഞൊട്ട്. ഓക്കെ, അവിടെ നല്ല ആഴം കാണും ആ ഒരു സ്പോട്ടിൽ. നാല് ഷട്ടറും തുറന്നില്ല, പക്ഷെ മറ്റേ സൈഡിൽ കൂടെയാണ് വെള്ളം വരുന്നത് കേട്ടോ. സസ്പെൻസ്. അപ്പുറത്തെ സൈഡിൽ കൂടെ അവിടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവിടായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ അതിലേക്ക് കൂടെ ജമ്പ് ചെയ്ത് ഇപ്പുറത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. വെൽക്കം ടു നെയ്യാർ എക്കോ ടൂറിസം. അപ്പം അതാണ് ഈ സൈഡിൽ കൂടെ വരാമെന്ന് പറഞ്ഞത് കേട്ടോ. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മീൻമുട്ടി ക്യാമ്പ് ഷെഡ് കുറേ സംഭവങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കൂടെ അപ്പുറത്ത് പോ. ആ അപ്പോ അവിടെ പോ. അപ്പോ അത് നമ്മൾ ഇതുവരെ പോകുമ്പോഴത്തേക്ക് അവിടെ ഇറങ്ങിയാ പോരെ. നമ്മൾ ഇങ്ങ് പോകുമ്പോ ഇവിടെ പോകില്ല, പോയി കാർ എടുത്തിട്ട് വരാം. കാർ അല്ലെ, കുഴപ്പമില്ല, ഇതിലേ കൂടെ പോ. കാർ എടുത്തിട്ട് ഇതുവരെ വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് അവിടെ പോയിട്ട് ഓക്കെ. ഇങ്ങനെ പോയിട്ടേ പിടിച്ചോളിയേ. പാളയല ഒളിഞ്ഞിരിക്കണം. അത് തന്നെ പെട്ടെന്ന് നടക്കാൻ പറഞ്ഞു. അതിലെ ഒന്ന് കാർ എടുത്തിട്ട് വന്നിട്ടേ അവിടെ കണ്ടിട്ട് അങ്ങ് പോവാം. അവിടെ കേറണ കൊച്ചോട്ട്. ഡാമെല്ലാം ഡാമേജ് ആയിട്ട്, ഡാമിൻ്റെ അടുത്തുള്ള പാലെല്ലാം ഡാമേജ് ആയിട്ട് ഇരിക്കുന്നു. അവിടെ അപ്പുറത്തെ അതേ സ്ഥലം തന്നെ ഇത് പൂന്തോട്ടം. വേണ്ട, വരി സമയമില്ല, മറ്റടുത്ത് പോകാൻ പറ്റൂല. നമുക്ക് വണ്ടി എടുത്ത് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, അതൊക്കെ നോക്കിയിട്ട് പോ. ഇപ്പം പൂളില്ലല്ലോ. സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഒന്നും ഇല്ല. പൂള് തുറന്നിട്ടില്ല. ഇതെല്ലാം
ഒറ്റ നെയ്യാർ ഡാം വിസിറ്റിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാൻ പറ്റും കേട്ടോ. സ്വിമ്മിംഗ് പൂൾ RT-PCR ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രണ്ട് വാക്സിനേഷൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ടൂറിസ്റ്റ് 10 രൂപ. ബൈക്ക് റേറ്റ് സ്വിമ്മിംഗ് പൂളിന് 1 മണിക്കൂറിന് 50 രൂപയാണ്. ഇത് എത്ര ഡെപ്ത് ഉണ്ട്? 5 അടിയാണോ? 5 അടി. സംഭവം കൊള്ളാം കേട്ടോ. 1 മണിക്കൂർ 50 രൂപ ഉള്ളു. ഇനി വരമ്പോഴേ. പക്ഷെ ഒന്നും നമ്മൾ കൊണ്ടുവന്നില്ലല്ലോ അല്ലേ. സംഭവങ്ങൾ അപ്പോൾ 50 രൂപ ഉള്ളേ. 1 മണിക്കൂറുണ്ട്. 50 രൂപ കൊള്ളാം. 1 മണിക്കൂറ് 50 രൂപ ഉള്ളു. സ്വിമ്മിംഗ് പൂളും ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ടാടാ ഇർഫാനെ ഗോപുരം ഇറക്കുകയും ചെയ്യായിരുന്നു അല്ലേ. സൈഡിൽ വന്ന് വീഴല്ലു. സംഭവം കൊള്ളാം കണ്ട. ഇപ്പോൾ നെയ്യാർ ഡാമിലുള്ള സ്വിമ്മിംഗ് പൂളാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ട. 1 മണിക്കൂർ 50 രൂപ ഉള്ളു. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിൽ വന്നിട്ട് 1 മണിക്കൂറിന് 50 രൂപയുള്ളൂ. സ്വിമ്മിംഗ് സൂട്ട് സാധാരണ രീതിയിലുള്ള ഒരു നിക്കർ പോലെ ജെൻസിന്, പിന്നെ ഒരു തൊപ്പിയും കൂടെ വേണം. 1 മണിക്കൂറാണ്. രാവിലെ വന്നിട്ട് 9 മണി മുതൽ 10 മണി മുതൽ 1 മണി വരെ, പിന്നെ 2 മണി മുതൽ 5 മണി വരെയാണ് അതിൻ്റെ ടൈമിങ്. ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്. ആ കുളത്തിലാണ് ഇതാണ്ട് ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഇവിടെ വന്ന സമയത്ത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ജ്യൂസ് കോർണറും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നെയ്യാർ ഡാമിൽ വരുന്നവർക്കുള്ള വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഓ നേരെ വരുന്നുണ്ട് എല്ലാവരും. നമ്മുടെ കാർ ഇതാ അടപ്പുണ്ട്. നസറിൻ ഇഷ്ടപ്പെട്ടോ നെയ്യാർ ഡാം? സൂപ്പർ.